അടിമുതൽ മുടിവരെ കഥാപാത്രമായി പരിണമിക്കുന്ന രീതി കൊണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ എക്കാലവും വേറിട്ടു നിന്ന പ്രതിഭയായ ഭരത് ഗോപി. 1937 നവംബർ 8 ജനിച്ച് 2008 ജനുവരി 29 70 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അഭിനയ പ്രതിഭയായ ഭരത് ഗോപി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു ചെറിയ യാത്ര. പ്രിയമുള്ള നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് ഈ അനുമോദനങ്ങളെല്ലാം കേട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ അഭിനേതാവായിരുന്നു ഭരത് ഗോപി എന്നറിയപ്പെടുന്ന വി. ഗോപിനാഥൻ നായർ. കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇദ്ദേഹത്തിന് 1978 ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചു. അതിനാൽ തന്നെ കൊടിയേറ്റം ഗോപി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഒരു ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും കൂടിയായിരുന്നു ഗോപി. ഇദ്ദേഹത്തിന്റെ യമനം എന്ന ചലച്ചിത്രത്തിന് സാമൂഹിക വിഷയങ്ങളിലുള്ള ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 1991 ലഭിച്ചു. ഗോപി രചിച്ച അഭിനയം അനുഭവം എന്ന പുസ്തകത്തിന് ചലച്ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1991 പത്മശ്രീ പുരസ്കാരമടക്കം മറ്റ് പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര ബഹുമതികളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ആൽത്തറമൂട് കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെ 4 മക്കളിൽ ഇളയവനായി 1936 നവംബർ 8 ഗോപിയുടെ ജനനം. ഗോപിയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം 1956 ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ധനുവച്ചപുരം സ്കൂളിൽ നടന്ന ലേബർ ക്യാമ്പിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഞാനൊരു അധികപ്പറ്റ് എന്ന നാടകത്തിലെ ദാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും BSc പാസ്സായതിനു ശേഷം കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഗോപിയുടെ യാത്ര നിത്യവും ട്രെയിനിലായിരുന്നു. ഇക്കാലത്താണ് ജി. ശങ്കരപിള്ളയെ പരിചയപ്പെടുന്നത്. യാത്രയിലുടനീളം നാടകത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഈ ബന്ധത്തിന്റെ ഫലമായാണ് ചിറയൻകീഴിൽ പ്രസാധന ലിറ്റിൽ തിയേറ്റർ പിറവിയെടുത്തത്. 1960 ആരംഭിച്ച പ്രസാധന 1973 വരെ പ്രവർത്തനം തുടർന്നു. ഗോപിയായിരുന്നു മിക്ക നാടകങ്ങളിലും മുഖ്യവേഷക്കാരൻ. 1972 വിക്രമൻ നായർ ട്രോഫിക്ക് വേണ്ടി നടത്തിയ നാടക മത്സരത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ പ്രതിനിധാനം ചെയ്ത ശ്രീരംഗം വിക്രമൻ നായരുടെ ശൂന്യം 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 എന്ന നാടകവുമായി മത്സരവേദിയിലെത്തിയ ഇദ്ദേഹത്തിന് 2-ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. കാവാലം നാരായണ പണിക്കരുടെ തിരുവരങ്ങ് എന്ന നാടകസമിതിയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഗോപിയെ നാടകരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി. പല ദേശീയ നാടകോത്സവങ്ങളിലും തിരുവരങ്ങിന്റെ നാടകങ്ങളിലെ നടനായി വേദിയിലെത്തിയ ഇദ്ദേഹം പ്രേക്ഷകരുടെ പ്രശംസ നേടിയിരുന്നു. സാമുവൽ ബക്കറ്റിന്റെ വിഖ്യാതമായ ഗോദോയക്കാത്ത് എന്ന നാടകം അടൂർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചപ്പോൾ അതിലെ എസ്ട്രഗോൺ എന്ന കഥാപാത്രമായി വേഷമിട്ടത് ഗോപിയായിരുന്നു. നാടകാഭിനയത്തിന് പുറമേ സംവിധാനം, രചന എന്നീ മേഖലകളിലും ഗോപി ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കുട്ടികളുടെ നാടകമുൾപ്പെടെ 5 നാടകങ്ങൾ എഴുതുകയും 3 സംവിധാനം ചെയ്യുകയും ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പരിചയമാണ് ഗോപിയെ ചലച്ചിത്ര രംഗത്തെത്തിക്കുന്നത്. സിനിമാഭിനയത്തിൽ തൽപരനായിരുന്നില്ലെങ്കിലും അടൂരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വയംവരത്തിൽ ചെറിയൊരു വേഷം ചെയ്തത്. 1972 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ തൊഴിൽരഹിതനായ ചെറുപ്പക്കാരന്റെ വേഷമായിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത്. 1975 അടൂരിന്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി വേഷമിട്ടു. കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് 1978, 1982, 1983, 1985 വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഗോപിയെ തേടിയെത്തി. 1985 ടോക്കിയോയിൽ നടന്ന ഏഷ്യാ പസഫിക് മേളയിൽ നല്ല നടനുള്ള പ്രത്യേക പുരസ്കാരവും നേടി. ആഘാത സടക് സേ ഉഠാ ആത്മി എന്ന ഹിന്ദി ചലച്ചിത്രത്തിലും ഗോപി അഭിനയിച്ചിട്ടുണ്ട്.
തന്റെ അഭിനയ ജീവിതത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ 1986 ഗോപി പക്ഷാഘാതം വന്ന് തളർന്നുപോയി. പക്ഷാഘാതത്തെ തുടർന്ന് കുറേ കാലം ചലച്ചിത്ര രംഗത്ത് നിന്ന് വിട്ടുനിന്ന ശേഷം പാഥേയം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത്. 2008 ജനുവരി 24 ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗോപി 5 ദിവസങ്ങൾക്ക് ശേഷം 29 ജനുവരി ഉച്ചതിരിഞ്ഞ് നിര്യാതനായി. അദ്ദേഹം മരണപ്പെടുമ്പോൾ 71 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടം വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിച്ചു. മലയാള സിനിമയിലെ അഭിനയ രംഗത്തെ വ്യത്യസ്ത മുഖമായിരുന്ന ഭരത് ഗോപി എന്ന ഗോപിയെക്കുറിച്ച് ഒരു ചെറു വിവരണം നിങ്ങൾക്കായി നൽകിയത് അംശു VS വർക്കല.